കോവിഡ് 19 കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. പൊതുഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കും. അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവശ്യ സർവീസിന് വേണ്ടി മാത്രമേ ജനങ്ങൾ ഇറങ്ങാവൂ എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും സ്വകാര്യ വാഹനങ്ങളിൽ ഒന്നിൽ കൂടുതൽ പേർ യാത്ര ചെയ്യാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു മുതിർന്ന ആളിനോടൊപ്പം മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ. അതായത് ഒരു സാധാരണ ഒരു മിഡിൽ ഏജുള്ള ആളും മുതിർന്ന ഒരാളും ഒരു 60 വയസ്സിന് മേലുള്ള ഒരാളുമാണെങ്കിൽ സഞ്ചരിക്കാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓട്ടോ ടാക്സി എന്നീ എല്ലാ സർവീസുകളും അവശ്യ സർവീസിനുമായി മാത്രം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. അവിടുന്ന് ഹോം ഡെലിവറി അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലും ലോക്ക്ഡൌൺ ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ പൊതുഗതാഗതമോ സ്വകാര്യ ബസ്സുകളോ ഇല്ല. ഓട്ടോ ടാക്സി സർവീസുകൾ അവശ്യ സാധനങ്ങളും സേവനങ്ങളും ഉറപ്പുവരുത്താൻ മാത്രം അനുവദിക്കും. പെട്രോൾ പമ്പുകൾ, LPG വിതരണം എന്നിവ തടസ്സപ്പെടില്ല. ആശുപത്രികൾ സാധാരണ പോലെ പ്രവർത്തിക്കും. ജലം, വൈദ്യുതി, ടെലികോം സേവനങ്ങൾ തടസ്സപ്പെടില്ല. സർക്കാർ ഓഫീസുകൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തി പ്രവർത്തിക്കും. ബാറുകൾ അടച്ചിടും. ബെപ്കോ ഔട്ട്ലെറ്റുകൾ അടയ്ക്കില്ലെങ്കിലും കർശന നിരീക്ഷണത്തിലാകും വിൽപ്പന. ലോക്ക്ഡൌൺ നിലവിൽ വന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ബാങ്കുകളുടെ പ്രവർത്തന സമയം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്കുകൾ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഇപ്പോൾ ഒരു പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് COVID-19 ഈ വൈറസ് ഏറ്റവും കൂടുതൽ ബാധിച്ച് മരണമടയുന്നവർ പുരുഷന്മാരാണ് കൂടുതൽ എന്നൊരു പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്ത്രീകളെക്കാൾ കൂടുതൽ ശതമാനക്കണക്ക്, മരണത്തിൻ്റെ ശതമാനക്കണക്കിൽ പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ. ഇറ്റലിയിലെയും ചൈന COVID-19 ബാധിച്ച് മരണമടഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഇറ്റലിയിലും ചൈനയിലും നടത്തിയ ചില പഠനങ്ങളുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് മരണനിരക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരിലാണെന്ന് പഠന റിപ്പോർട്ട്. രോഗം ഏറ്റവും കൂടുതൽ പേരെ ബാധിച്ച ചൈനയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള കണക്കുകളാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. കോവിഡ് രോഗികളാകുന്ന മിക്കവരിലും തീവ്രമായ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നില്ലെന്നും പഠനങ്ങളിൽ പറയുന്നു. ചൈനയിൽ ആദ്യം രോഗം ബാധിച്ച 72,314 പേരിലാണ് പഠനം നടന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രോഗബാധ ഏൽക്കാനുള്ള സാധ്യത ഏറെക്കുറെ തുല്യമാണ്. 100 സ്ത്രീകൾക്ക് രോഗബാധ ഏൽക്കുമ്പോൾ 106 പുരുഷന്മാരിലും രോഗം സ്ഥിരീകരിക്കുന്നു. എന്നാൽ പഠനത്തിനായി പരിഗണിച്ച രോഗികളിൽ മരണത്തിന് കീഴടങ്ങിയവരിൽ 63.8% പുരുഷന്മാരാണ്. സ്ത്രീകളാകട്ടെ 36.2%. ഇറ്റലിയിൽ നിന്നും പുറത്തു വരുന്നതും സമാനമായ കണക്കുകളാണ്. 50 വയസ്സിന് മുകളിലുള്ള രോഗികളിൽ നടന്ന പഠനങ്ങളിൽ സ്ത്രീകളുടെ ഇരട്ടിയോളം പുരുഷന്മാർ മരിക്കുന്നുവെന്നാണ് കണ്ടെത്തിയത്. രോഗബാധയുള്ളവരിൽ 80.9% തീവ്രമായ ലക്ഷണങ്ങളില്ല എന്നാണ് ചൈനയിലെ കണക്കുകൾ തെളിയിക്കുന്നത്. 13.8% പേർക്ക് ഗുരുതര രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ 4.7% പേരാണ് അതീവ ഗുരുതരാവസ്ഥയിൽ എത്തുന്നത്. രോഗമുക്തിയുടെ നിരക്കിനെക്കുറിച്ച് ഇപ്പോൾ പറയാറായിട്ടില്ലെങ്കിലും ചൈനയിലെ രോഗികളിൽ ഭൂരിഭാഗത്തിലും രോഗം ഭേദമായി. കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ തീവ്രമായി പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന കണ്ടെത്തലും ആശ്വാസകരമാണ്. ഇറ്റലിയിൽ മരിച്ചവരിൽ മിക്കവർക്കും കോവിഡ് ബാധയ്ക്ക് മുൻപ് തന്നെ മറ്റ് 3 രോഗാവസ്ഥകളെങ്കിലും ഉണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ. എന്നാൽ ഈ കണക്കുകൾ പൂർണ്ണമായും കൃത്യമല്ല. അതിനാൽ തന്നെ ഇതിൽ കൂടുതൽ പഠനം വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വളരെ വലിയ നിരക്കിലല്ലെങ്കിലും കേരളത്തിലും കൊറോണ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗവൺമെൻറ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായത്. എല്ലാ ജനങ്ങളും ഇത് പിന്തുടരണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഈ ലോക്ക്ഡൌൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരെ കാത്തിരിക്കുന്നത് തക്കതായ ശിക്ഷയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിച്ചു.